അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. കപ്പ കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മൾ അധിക പേരുണ്ടാക്കി കഴിക്കുക ചെയ്യാത്തതാണ് ഈ കപ്പവട. നമ്മളിന്നുണ്ടാക്കുന്നത് ഈ കപ്പവട കേട്ടോ. ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാട്ടോ. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കപ്പവട ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കപ്പ കൊണ്ടുള്ള വട എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു വെക്കാം. ആദ്യം നമുക്ക് ഈ കപ്പ മുറിച്ചതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെന്ന് വൃത്തിയാക്കി എടുക്കണം. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കണം. ഞാനത് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്യാതെ വേവിച്ചെടുക്കാം കേട്ടോ. കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കണം എന്നൊന്നുമില്ല. നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് പോലെ വേവിച്ചാലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കപ്പ നമുക്കിനൊന്ന് വേവിക്കണം. ഇത് ഈ പാത്രത്തിലിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചാലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കുക്കറിലിട്ട് വേവിച്ചാലും മതി. ഇനി കപ്പയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി കപ്പയിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കപ്പ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള വെള്ളം ഊറ്റി കളയുക ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പയുടെ ഈ പശുപശുപ്പൊക്കെ ഒന്ന് പോകാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗവൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കി കൊടുക്കണം. കുക്കർ ഒരു വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഓഫാക്കി കൊടുത്ത് അതിൽ ആവിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ കപ്പ നമുക്ക് ഊറ്റിയെടുക്കണം. അതിന് ചൂടോടെ തന്നെ സ്ട്രൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വാർത്തെടുക്കാനും ഇതൊന്ന് ചൂടാറാനും ഇത് കുറച്ച് സമയം ഒന്ന് വെച്ചു കൊടുക്കണം. ഈ കപ്പ കുറച്ചുകൂടെ അധികം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു പാകത്തിന് വെന്താൽ മതി. ഈ കപ്പയിലുള്ള വെള്ളമൊക്കെ നല്ലോണം വാർന്നതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ചെറിയ അമ്മിക്കുട്ടി കൊണ്ടോ ഒരു തവി കൊണ്ടോ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഈ കപ്പ നല്ലോണം വെന്തത് കൊണ്ട് ഇത് ഉടച്ചെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ വടക്കുള്ള കപ്പ എത്രത്തോളം വേവേണ്ട ആവശ്യമില്ല. കപ്പ അപ്പോൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിടക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് രണ്ട് സവാള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി നല്ലോണം കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പിന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഈ സവാളയും കറിവേപ്പിനയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലോണം തിരുമ്മിട് കുഴച്ചെടുക്കണം. ഇപ്പം എല്ലാം കൂടി നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരക്കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കണം. കടലമാവ് നിർബന്ധമുള്ളതല്ല കേട്ടോ, ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു കപ്പ് നിറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. കളറിന് വേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിലൊട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഈ കപ്പ നല്ലോണം വെന്തതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളീ കപ്പ വേവിച്ചപ്പോൾ ഒന്ന് ഉപ്പിട്ട് കൊടുത്താണല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വിടക്ക് വേണ്ട എല്ലാതും കൂടെ ചേർത്ത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വിടക്കുള്ള മാവ് വേണ്ടത് നല്ലോണം കട്ടിയായിട്ടും വേണ്ട, നന്നഴിഞ്ഞും കൊണ്ടും വേണ്ട, ഒരു പാകത്തിന് മതി. ഇതുപോലെ അങ്ങനെ ഉരുട്ടി കൊടുക്കാൻ പറ്റണം. ഈ മാവ് നല്ലോണം കട്ടിയാക്കരുത്. നമ്മൾ ഈ പൊടി കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വേവാൻ കുറച്ചുകൂടെ അഴിഞ്ഞ പരുവത്തിൽ വേണം. അത് വെച്ചിട്ട് നല്ലോണം അഴിഞ്ഞിട്ടും വേണ്ട കേട്ടോ. ഈ കപ്പ കൊണ്ടുള്ള വട ഉണ്ടാക്കാൻ നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ, നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങണം. വട ഉണ്ടാക്കി വെക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം. എണ്ണ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വട ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ പാത്രത്തിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. വട ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് രണ്ട് കൈയൊന്ന് നനച്ച് കൊടുക്കണം. പിന്നെ ഈ മാവിൽ നിന്ന് എടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ കൈയും ഒന്നും ഒട്ടിപ്പിടിക്കൂല. ഇനി കൈയിൻ്റെ നടുവിൽ വെച്ച് ഇതൊന്നും പരത്തി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ നടുവിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇത്ര പണിയുള്ളൂ നമുക്ക് ഈ കപ്പ കൊണ്ടുള്ള വട ഉണ്ടാക്കാൻ. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വട ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം.
ഉഴുന്നുവട ആണെങ്കിൽ നമുക്കത് പരത്തിയിട്ട് അപ്പോൾ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കപ്പവട അങ്ങനെയല്ല, നമുക്ക് പരത്തി കൊടുത്തിട്ട് അവസാനം പൊരിച്ചെടുത്താലും മതി. കുറച്ച് വട നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇനിയിത് പൊരിച്ചെടുക്കാനുള്ള ചട്ടി എണ്ണയൊക്കെ നമ്മൾ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, ഇനി നമുക്കിതിലേക്ക് വടകളിട്ട് കൊടുക്കണം. വടകളിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. വട ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഈ വടയുടെ മാവിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. വട ഒന്നിനെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ വടയുടെ രണ്ട് സൈഡും ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് പൊരിയെടുത്താൽ മതി. കപ്പവട ഇപ്പോൾ നല്ല ഷേപ്പിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ബാക്കിയുള്ള മാവുകളും നമ്മൾ വടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വടകൾ നമുക്ക് പൊരിച്ചെടുക്കണം. കപ്പോണ്ടുള്ള വടയാകുമ്പോൾ എല്ലാവരും കരുതും ഇതിൽ നല്ല എണ്ണയൊക്കെ പിടിക്കുന്നു. ഇത് ഒട്ടും എണ്ണ ഒന്നും പിടിക്കില്ല കേട്ടോ. എണ്ണ ഒന്നും പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഈ കപ്പവട. എന്നാൽ കഴിക്കാനാണെങ്കിലോ നമ്മൾ ഉഴുന്നുവട കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഈ പൊരിച്ച ഉടനെ തന്നെ ഈ ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം നമ്മുടെ കപ്പവടകളൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണെങ്കിലും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, ഉള്ളൊക്കെ പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി വടൻ്റെ കൂടെ ചട്ടിനിയോ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇനി കപ്പ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.